നമസ്കാരം എ ആർ പെറ്റേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കൊഞ്ച് വെച്ചിട്ട് വ്യത്യസ്തമായ രുചിയും നമുക്ക് സിമ്പിളായിട്ടൊരു തോരൻ തയ്യാറാക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ തോരൻ, കൊഞ്ച് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നമ്മുടെ കൊഞ്ച് തോരൻ, അതായത് ചെമ്മീൻ തോരന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അതിനു വേണ്ടിയിട്ട് ഏകദേശം ഒരു 300 ഗ്രാം കൊഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കൊഞ്ചെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ആ കൊഞ്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തോ നോക്കാം. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വരാം. ഞാൻ ഏകദേശം ഒരു മീഡിയം സൈസ് സവാള 2 എണ്ണം ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 2 പച്ചമുളക് ഞാൻ ഇതുപോലെ നെടുകെ കീറി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പൊ ഈ സിമ്പിളായിട്ടുള്ള തോരൻ തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് തേങ്ങയുടെ ആവശ്യമുണ്ട്, തോരനല്ലേ. അപ്പൊ നമുക്ക് എത്ര തേങ്ങ വേണമെന്ന് നോക്കാം. നമ്മുടെ കൊഞ്ച് തോരന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു നുള്ള് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/2 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഒരു 2 ചെറിയ ഉള്ളിയും കൂടെ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ തോരൻ എടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം. നമ്മുടെ തേങ്ങാക്കൂട്ടെല്ലാം കൂടെ തോരന്റെ പരുവത്തിനൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില, എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, നമ്മുടെ ഒതുക്കിയെടുത്ത തേങ്ങാക്കൂട്ട്, ആവശ്യത്തിന് ഉപ്പ്, എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കൊഞ്ചിലെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത തേങ്ങാക്കൂട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പെരിഞ്ചീരകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ ഓൺ ചെയ്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് 1 നുള്ള് പച്ചുലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ചിന്റെ മിക്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാക്കൂട്ട് അരച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കൊഞ്ച് വേവാന് ഞാൻ ആ നമ്മുടെ തേങ്ങാക്കൂട്ട് അരച്ച ജാറിന്റെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൊഞ്ച് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. പിന്നെ ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മതി. കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊഞ്ച് വേവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കൊഞ്ച് തോരൻ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കൊഞ്ച് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പം ഇപ്പം കൊഞ്ചിൻ്റെ ഒക്കെ സീസണാണ്. കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ച് തോരൻ അഥവാ ചെമ്മീൻ തോരൻ റെഡിയാക്കിയെടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, കമൻസ് ഒക്കെ അറിയിക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.